ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്കൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് എത്തിക്കുന്നത്. അതായത് ഒരു 250 വർഷങ്ങൾക്ക് മുന്നേ യന്ത്രങ്ങളോ പ്ലാസ്റ്റിക്കുകളോ ഒന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരുപാട് സാധനങ്ങളുടെ ഒരു ശേഖരണം. നമ്മുടെ വിജയ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അതിവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 20-21 വർഷത്തെ ഒരു പ്രയത്നമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വിജയേട്ടൻ 21 വർഷം കൊണ്ട് ശേഖരിച്ച സംഭവങ്ങളാണ് ഇത് കംപ്ലീറ്റ് അല്ലേ? ഇതിങ്ങനെ അന്വേഷിച്ച് പോവാണോ? അങ്ങനെ ഇത്രയും സാധനങ്ങൾ കിട്ടുന്നത് ഒരു 15 വർഷത്തോട് 2020 2000 കൂടിയിട്ട് നമ്മൾ ഇതിനോടുള്ള താല്പര്യം പഴമക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത്. പഴമക്കാരെ മറന്നുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ വരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന സാധനം അതല്ലേ, അതാണ് നമ്മുടെ ഉദ്ദേശം. ആ പഴമ എങ്ങനെയാണോ അത് നിലനിർത്തി എന്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് യന്ത്രവൽക്കരണം ഇല്ലാത്ത കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ഒരു ജനത ജീവിച്ചിരുന്നത്, മനുഷ്യനും പ്രകൃതിയും സൗഹാർദ്ദമായി കാർഷിക രംഗത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ എന്നുള്ള സന്ദേശം പറഞ്ഞു. സന്ദേശമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. മരത്തോണ്ടുണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ ഉരല് അല്ലേ. 90 വർഷത്തെ പഴക്കം ഉണ്ടാവും അല്ലേ. ഉരല് ഒലക്ക കുന്താണി ആട്ടല് തിരിക്കല്ല്. തിരിക്കല്ല് പറഞ്ഞ ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചു. ഇത് രണ്ട് പൊളിയാണ്. ഇത് ഇതില് ഇതില് അരിയിട്ടെടുക്കും, അല്ലെങ്കിൽ ധാന്യം ഇട്ടെടുക്കും. അരിയിട്ടെടുക്കുമ്പോ ഇത് തിരിക്കുമ്പോ അല്ലേ, പണ്ട് യന്ത്രങ്ങളില്ലാത്ത കാലത്ത് ധാന്യങ്ങളൊക്കെ അട്ടലിന്റെ വേറൊരു രൂപം. അതെ അല്ലെ, അട്ടലൊക്കെ എപ്പോഴും പലയിടത്തും കാണാമെങ്കിലും ഇതൊന്നും ഇപ്പൊ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പേര് നേരത്തെ പറഞ്ഞ കുന്താണി, കുന്താണി എന്നാണ് പേര്. ഇതിന് താഴത്ത് ഒരു ഓളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുത്തുന്ന ഒലക്കും ഒരു ഓളുണ്ടാവും അല്ലേ. കാളച്ചിട്ട് കാളച്ചിട്ട് പഴയ വിളക്കുകള് ട്രങ്ക് വെട്ടി എന്ന് പറയും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന കാലത്തുള്ളതാണോ? നമ്മുടെ മിലിറ്ററിക്കാര് അല്ലേ. ഇതിന്റെ ലോക്കൊക്കെ ഒന്നും ചാവിയൊക്കെ ഉണ്ടായിരുന്നു. കയറായിട്ട് പ്ലാസ്റ്റിക്കിന്റെ കയറൊന്നല്ല, കാട്ടുനിന്ന് കിട്ടുന്ന വള്ളി കൊണ്ട് വള്ളിയാണ് അല്ലേ. കാട്ടു വള്ളിയാണ് ഇപ്പോഴും അതേമാതിരി നിലനിൽക്കുന്നുണ്ട്. ഇത് പാന്തകം എന്ന് പറയും. ഇത് വേത്ത്, വെള്ളത്ത് വേത്ത്. ഇത് 3 കാല് കെട്ടിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് വെള്ളം കെട്ടാനുള്ള പ്രോസസ്. അതല്ലേ വേത്ത് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ. കാളെ കൊണ്ട് വെള്ളം തേവി അറിഞ്ഞ അതാണ് കാളത്തെ. അതിന്റെ തുമ്പി ലെതറാണ്, തോലിന്റെ തോല്. പിന്നെ കൊട്ട അതിന്റെ ഉരുളുകളാണ്. തൊപ്പിക്കുടകള് ഇവിടെ വരിവരിക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ തവിശറിന്റെ മൊറം, പണ്ടത്തെ അതിപ്പോഴും പലരും ഉപയോഗിക്കുന്ന മൊറം ഉണ്ട്. വിശറികള്, പല രീതിയിലുള്ള വിശറികള്, മുറം. ഇതെന്താ ചോറ് വാർക്കാൻ പറഞ്ഞ അടച്ചുറ്റി അടപ്പലക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംഭവം. ചോറ് വാർക്കാൻ ഉപയോഗിച്ച പാള പലവരും ഓർക്കുന്നുണ്ടാവും. ഈ പാളയിലൊക്കെ നമ്മൾ വെള്ളം കോരി കുളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതാ പാള. അതുപോലെ തന്നെ ഇതാ ഉപ്പേരിക്കൊട്ട. ഉപ്പേരിക്കൊട്ട, അതായത് നമ്മള് ഭക്ഷണത്തിൽ ഉപ്പേരി ഇട്ടിരുന്നോ? അതല്ലേ ഉമിക്കരിക്കൊട്ട. ഉമിക്കരി ഉപയോഗിച്ചിരുന്ന കാലത്ത് ഉമിക്കരിക്ക് ഒരു കൊട്ട ഉണ്ടായിരുന്നു. കുറുമ എന്ന് പറഞ്ഞാൽ നമ്മള് വെക്കാൻ അരി അളന്നെടുത്തതിന് ശേഷം ഒരു പിടി മാറ്റി വെക്കും, എന്നിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുക. അതെ, അതിനാണ് ചെറിയൊരു ഹോൾ ഇട്ടേക്കുന്നത്. ഒരു പിടി എടുത്തു വെക്കാം, ഇതെല്ലാം ഇട്ടു വെക്കും. ഇത് ചെരവണക്കിയതാണ്. ഉള്ളിലത്തെ ചോറ് കളഞ്ഞിട്ട് അതാണ് മൊത്തം ഉണങ്ങി കഴിഞ്ഞാൽ രൂപമാവും. അതെ, ഫൈബർ രൂപത്തിലാവും. പാളത്തൊപ്പി, പാളത്തൊപ്പികള്. പിന്നെ സാമ്പാർ പാത്തി. സാമ്പാർ സാമ്പാർ വിളമ്പാൻ ഉപയോഗിച്ചിരുന്നു കൂട്ടുകാരികളില്, കൂട്ടകുടുംബങ്ങളൊക്കെ ആയിട്ട്. വലുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്. വലുപ്പിട്ടാ ഒരു വൈക്കോല് തല്ലാൻ ഉപയോഗിച്ചിരുന്ന വടി. അതുപോലെ നമ്മള് അമ്മാടപ്പെട്ടി എന്നൊക്കെ പറയില്ലേ, ഒരു പഴയ പെട്ടി കണ്ടപ്പോ അത് എടുത്തു വെച്ചു. ഒരു 100 സമ്പന്നരായിട്ടുള്ളപ്പോ ഇത് പിച്ചളൊക്കെ ഇട്ടുണ്ടാവും. ഇതെന്താ സംഭവം? അത് പണ്ട് ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചായിരുന്ന ഒരു തരം കായണത്, സന്യാസിമാര് ഉപയോഗിച്ചില്ല. ഇത് പാറയെ മറിച്ചിട്ടാണ് ഇത് പാത്രമാക്കവര്. ഇത് പാത്രമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് സന്യാസിമാര്. അത് ഒരു തരം കമണ്ടല്ലുക്കായ. ആ കമണ്ടല്ലുക്കായ
ഇത് വേറെ ഒരാൾ തന്നതാ എനിക്ക്. ഇത് രണ്ട് പീസാക്കിട്ട് പാത്രമായിട്ട് ഉപയോഗിച്ചാണ്. പിന്നെ കുറെ പണ്ട് റേഷൻ കടയിലൊക്കെ ഇതുകൊണ്ടാണ് മുന്നേ അളന്ന് കൊടുത്തിരുന്നത് അല്ലേ. ഇവിടെ ഒരു ഉറി, ഭസ്മക്കൊട്ട, അത് നേരത്തെ മരത്തേണല്ലേ. ഇതെങ്ങനെ ഇന്ന് എടുക്കുക, അതിന്റെ ചെറുത് ടൈപ്പ് റൈറ്റർ ഉണ്ട്. പണ്ട് കാലത്തെ ഡയൽ ഫോൺ ഞാൻ ഒന്ന് ഡയൽ ചെയ്ത് നോക്കാം. അയ്യവ, ഇങ്ങനെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. നമ്പറിൽ വിളിക്കുക. ഓട്ടീസോടെ കുപ്പിയുണ്ട്. കള്ള ചെത്താൻ ഉപയോഗിച്ചിരുന്ന അരയിൽ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ചെറ്റ് കത്തി വയ്ക്കാം. കത്തി അതിൻ്റെ ഉള്ളിൽ വെക്കില്ല, എന്നിട്ട് അരയിൽ കെട്ടിട്ട് അരയിൽ കെട്ടാം. അതിൻ്റെ ഒപ്പം കള്ള കുമ്പുണ്ടാവും. ആ ചരക്കാണ്. ചരക്ക് എത്ര വലിപ്പം കണ്ടോ? മൂന്ന് തരം ചരക്കുകളാണ്. അതെ, ഇതും ചരക്കാണ്. അതും ചരക്കാണ്. ശരി, ഇത് ഇത് അത്രയും വർഷം ഇരിക്കും ചെയ്യല്ലേ. കള്ളും കൂടെ ചെരക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് അല്ലേ. നല്ല ബലാണ്. ഉപ്പ് പാത്രം മരം കൊണ്ട് ഉണ്ടാക്കിയത്. തൊട്ടപ്പുറത്ത് ആവണപ്പലക, അമ്പലങ്ങളിലെ പൂജാര് ഉപയോഗിക്കുന്നത്. അതല്ലേ, ആവണപ്പലക. തൊട്ടപ്പുറത്ത് ഇത് മെതിയടി. മെതിയടി, അതായത് പണ്ടത്തെ ചെരിപ്പ്. മരം കൊണ്ട് അയ്യോ ചെരിപ്പ്. ഇതൊക്കെ എത്ര ആള് ഉപയോഗിച്ചിരുന്നാണ്. രണ്ട് സെറ്റ് മെതിയടി ഉണ്ട്. പിന്നെ ചുട്ട മുളകും പുളിയും ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ ചെപ്പക്കായ കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ ചമ്മന്തി. അതായത് അന്നത്തെ മിക്സിയാണിത്. ചമ്മന്തി ഒക്കെ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന അല്ലേ. കോരിക, ഈ കോരിക ഉദ്ദേശിക്കുന്നത് പാത്രങ്ങളായിട്ട് നിലം തല്ലി. നിലം തല്ലി കള വൃത്തിയാക്കാൻ ഉപയോഗിച്ചു. അതല്ലേ, ഇതാ ഇതെന്തോ ഇത് സേവനാഴി പോൽപെട്ടിന്റെ ഇടിയപ്പം. അതിലടിയിൽ ഹോൾ ഉണ്ടാവും അല്ലേ. അടിയിൽ ഹോൾ ഉണ്ട്. അതിന്റെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ മരത്തിന്റെ പിന്നെ ഗൾഫേരൊക്കെ വരുമ്പോ ആദ്യം തൂക്കിട്ട് വലിയ പ്രൗഢത്തോട് കൂട്ടിട്ട് വന്നിരുന്ന പിന്നെ കുട്ടികളില് ആദ്യം നടക്കാൻ പഠിക്കുന്നത് ഉപയോഗിച്ചിരുന്ന ഒരു ചക്രം ഇതായിരുന്നു അല്ലേ. ഇതിന്റെ മുകളിൽ കയറി അതിന്റെ പിടിച്ചിട്ട് പോവാ തല്ലി വിടുക. ഇത് വെള്ളം പോരാ ഉദ്ദേശിച്ചത്. അതിനുള്ളിൽ എന്തോ ബോളുകളുണ്ട്. പ്രകൃതിനെ അറിയിച്ചിട്ടാണ് വെള്ളം എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ തരം മൂന്ന് തരം ബോളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. തത്വശാസ്ത്രത്തിൽ പറയുമ്പോൾ ആദ്യം ചെയ്ത നമ്മൾ കിണറുന്ന വെള്ളം കോരുക. മൂന്ന് മണിക്ക് നാല് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക കിണറുന്ന വെള്ളം കോരുക. അപ്പൊ പ്രകൃതിനെ അറിയിക്കാൻ വേണ്ടിട്ടുള്ളൂ. ലാത്തി കരിമ്പനട ആര. കരിമ്പനട ആരോട് കൂടിട്ടില്ലേ. ചെറിയ വെള്ളിക്കോല് എന്ന് പറയും. വെള്ളിക്കോല് ഗ്ലാസിന് പകരം നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. അതല്ലേ, കരിമ്പന്റെ തണ്ടിന് കൊണ്ടുണ്ടാക്കിയതാണ്. അതല്ലേ, ഇവിടെ തൂക്കും. ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു തുടം എണ്ണ, ഒരു കുയിലെണ്ണ എന്നൊക്കെ പറയും. പണ്ട് അളവ് പാത്രത്തിനായിട്ട് മുന്നേ നമ്മൾ ഒരു തുടം എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് മേടിച്ചിരുന്നത്. അതിന്റെ പാത്രം ഒരു തുടം എണ്ണ എന്നൊക്കെ പറയും. അത് തന്നെ, അത് വെള്ളിക്കോലാണ്. ഇത് പറയണത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുണ്ടെന്ന് കാസ്റ്റ് ആണ് അത് ഉണ്ടായിരുന്നു പറഞ്ഞുണ്ട്. അതിന്റെ മെഷർമെന്റുകൾ ഉണ്ട് അതിൽ. അമ്പലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാടമ്പി വിളക്ക്, പിന്നെ തട്ട്, രാമായണം ബൈബിള് ഖുറാൻ വന്ന് വായിച്ചിരുന്ന രാമായണ തട്ട്, എഴുത്താണി എഴുതി ഓലയിൽ എഴുതിയ. അതല്ലേ, പണ്ടത്തെ സർക്കാരിന്റെ സീലുണ്ട്. എന്തോ ഒരു അഗ്രിമെന്റ് ആണ്, എന്തോ ഒരു അഗ്രിമെന്റ് ആണ് അല്ലേ. അപ്പൊ ഇതിലിതാ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
അതിന്റെ എഴുത്താണി ഇല്ലേ, എഴുത്താണി ഉണ്ട്, എന്തുകൊണ്ട് എഴുതിയിരുന്നില്ല. ശരിക്കും ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ് അല്ലേ, എന്തുകൊണ്ട്? അതായത് ഓട്ടോ ഓട്ടോ ഓടിക്കാണ് അല്ലേ. അത് ശരി. ആ ഹാ, അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന സമയത്തു നിന്നാണോ ഇതൊക്കെ ശേഖരിക്കുന്നത് അല്ലേ? ശരി. ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ചിട്ട് പുറത്തുന്ന് ആളുകൾ കാണാൻ വരാറുണ്ട്? കാണാൻ ഇപ്പൊ അടുത്ത് തുടങ്ങിട്ട് ഒരാഴ്ചയായിട്ട് നമ്മളിത് തുടങ്ങി. ആളുകളൊക്കെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വിജേട്ടാ. ഇനിയിപ്പം ഇങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ വിജേട്ടനെ ബന്ധപ്പെട്ട മതി. പല ആളുകൾക്കും ഇത് കാണുമ്പോ ഇവിടെ വന്നിട്ട് സന്ദർശിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ വിജേട്ടന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാല് ആളുകൾക്ക് കാണുന്നവർക്ക് വേണമെങ്കിൽ സന്ദർശിക്കാം. അതിന് ടൈമോ കാര്യങ്ങളെല്ലാം ഉണ്ടോ? അല്ല, വിളിച്ചു വരികയാണെങ്കിൽ ഞാൻ ടൈം, നമ്മള് ഡ്രൈവറാണല്ലോ. അപ്പൊ ഈ പ്രദേശത്ത് എവിടെയൊക്കെ ഉണ്ടാവും? ലോങ് ഒന്നും വലിയ കാര്യമായിട്ട് പോകാം. അല്ലാത്ത സമയത്ത് ഇവിടെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ചെറുതുരുത്തി എന്നാണ് ഇതിന്റെ ഈ ഒരു സ്ഥലത്തിന് പറയാ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ്. കോഴിമാമ്പറമ്പ് അതായത് നമ്മുടെ കേരള കലാമണ്ഡലത്തിന്റെ നേരെ ഫ്രണ്ട് സൈഡ് ആയിട്ട് അല്ലേ. അതെ, അവിടെ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാല് വിജയേട്ടനെ ചോദിച്ചു കഴിഞ്ഞാല് അറിയില്ല. ചിലപ്പോൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല, കാരണം ഇത് അറിയപ്പെട്ടു വരുന്നുള്ളൂ. വിജയേട്ടനെ അന്വേഷിക്കുക, ഇവിടെ വരിക. കഴിഞ്ഞ തലമുറ പൂർവികരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് കാണിച്ചു കൊടുക്കുക അല്ലേ. അപ്പൊ എന്താണേലും ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.